മറിയാമും നിനക്ക് മാമോദീസ നൽകിയ യോഹന്നാനും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. മരണമില്ലാത്തവനേ
പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ സ്വാർത്ഥമായി ജീവിക്കാതെ അവർക്ക് വേണ്ടി മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനായ ആ ഒരുവന് വേണ്ടി ജീവിക്കുവാനായിട്ടാണ് എന്നും ഞങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നു. ആകയാൽ ഇനിമേൽ ശാരീരികമായി ഞങ്ങൾ ആരെയും അറിയപ്പെടുന്നില്ല. മശിഹായെ ശരീരപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അറിയുകയില്ല. അതുകൊണ്ട് മശിഹായെ ആശ്രയിച്ചിരിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാണ്. പഴയവ കഴിഞ്ഞു പോയിരിക്കുന്നു. മശിഹ മുഖാന്തരം നമ്മെ അവനോട് സംയോജിപ്പിക്കുകയും സംയോജന ശുശ്രൂഷയെ നമുക്ക് നൽകുകയും ചെയ്തവനായ ദൈവത്താൽ സകലതും പുതുക്കപ്പെട്ടിരിക്കുന്നു. മശിഹ മുഖാന്തരം ലോകത്തെ അവന്റെ മഹിമയോട് യോജിപ്പിക്കുകയും അവരുടെ പാപങ്ങളെ അവരുടെ നേരെ കണക്കാക്കാതിരിക്കുകയും യോജിപ്പിന്റെ വചനത്തെ ഞങ്ങളിൽ ഭരമേൽപ്പിക്കുകയും ചെയ്തത് ദൈവമാണ്. ആകയാൽ ഞങ്ങൾ മശിഹായുടെ പ്രതിനിധികളാണ്. ദൈവം ഞങ്ങൾ മൂലം നിങ്ങളെ അനുസരിച്ച് നിങ്ങൾ ദൈവത്തോട് സംയോജിക്കുവാൻ എന്ന് മശിഹായ്ക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുന്നു. ആഹായ് ബർഖമോ ഹല്ലേലൂയ സ്തുതി ബലികളണ ചേരിടുവി ഹോലെന്തേൻ ഹോക്കാനുഭവ മഹൈമീനാ
സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അത്ഭുതങ്ങൾ കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായത് കൊണ്ടാണ്. നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടിയല്ല, നിത്യജീവനായി നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടിയാണ് എത്തിക്കേണ്ടത്. ഇത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവൻ പിതാവിനാൽ ദൈവമായി മുദ്രകുത്തപ്പെട്ടിട്ടുണ്ട്. അവർ അവനോട് ദൈവത്തിന്റെ പ്രവർത്തികളെ അന്വേഷിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. യേശു തമ്പുരാൻ അവരോട് പറഞ്ഞു, ദൈവത്തിന്റെ പ്രവർത്തി അവനാൽ അയക്കപ്പെട്ടവനെ നിങ്ങൾ വിശ്വസിക്കുന്നതാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവർ അവനോട്, ഞങ്ങൾക്ക് കണ്ടു നിന്നെ വിശ്വസിപ്പാൻ തക്കവണ്ണം നീ എന്തത്ഭുതം നടത്തുന്നു, നീ എന്ത് പ്രവർത്തിക്കുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ സ്വർഗത്തിൽ നിന്ന് അപ്പം കൊടുത്തു എന്നെഴുതിയിരിക്കുന്ന പ്രകാരം ഞങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞാൻ സത്യമായും സത്യമായി നിങ്ങളോട് പറയുന്നു, സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ നിങ്ങൾക്ക് തന്നത് മോശയല്ല, സ്വർഗത്തിൽ നിന്ന് സാക്ഷാൽ അപ്പം നിങ്ങൾക്ക് തരുന്നത് എന്റെ പിതാവാണ്. എന്തെന്നാൽ ദൈവത്തിന്റെ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി ലോകത്തിന് ജീവൻ നൽകുന്നതാകുന്നു. അവർ അവനോട്, കർത്താവേ ഈ അപ്പം ഞങ്ങൾക്കെല്ലായ്പ്പോഴും നൽകണമേ എന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്റെ അടുക്കൽ വരുന്നവനെ വിശക്കുകയില്ല, എന്നെ വിശ്വസിക്കുന്നവനെ ഒരിക്കലും ദാഹിക്കുകയുമില്ല. ശൈനോ വശ്നോ ദൈവജനനി ധന്യകന്യക പരിമള ധൂപത്തോ ചെന്നും നിന്നോർമ അമ്മേ നിന്നോട് പ്രാർത്ഥനയാൽ ലോക തിരുസഭതന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായിടണ സ്തോമങ്ങാലോ കരുണ്യവാനായർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തോത്രവും പ്രഭയും വീഴ്ചയും ഒരു നാളും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ ഏറ്റുവാനടി ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ദാവീദ് പുത്രിയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുകയും ഗോകുൽ തായിൽ വെച്ച് മുറിക്കപ്പെടുകയും വിശുദ്ധ സഭയിൽ വിഭജിക്കപ്പെടുകയും വിശ്വാസമുള്ള ജനത്തിന് നൽകപ്പെടുകയും ജീവനുള്ളവരെയും മരിച്ചു പോയവരെയും ആനന്ദിപ്പിക്കുവാൻ പര്യാപ്തമായി തീരുകയും ചെയ്ത ജീവനുള്ള അപ്പമായ കർത്താവിന് ദൈവികമായി സ്തോത്രയാഗമടി ഞങ്ങളെ സമർപ്പിക്കുന്നതായി ഈ സമയത്തും സകല പെരുന്നാളുകളിലും കാലങ്ങളിലും നേരങ്ങളിലും ഉടയവനെ അടിയങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. മുക്കുലകുന്യവുമോ സുധായ ബലിപീഠത്തിന്റെ മുമ്പാകെയും ദിവ്യവും സ്വർഗീയവുമായ വിശുദ്ധ രഹസ്യങ്ങളുടെ മുമ്പാകെയും ഭയങ്കരമായ വിശുദ്ധ കൃപാലയുടെ മുമ്പാകെയും ഈ വന്ദിമിതാവിന്റെ കൈകളാൽ കുന്തിരിക്കാൻ വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചേർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം.
കരുണയോടായ കർത്താവേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ പാപുരിഹാരം നൽകുന്നവനും വെളിപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിച്ചേ തുടച്ചു നീക്കി മായിച്ചവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവം നമ്പുരാനെ സ്നേഹാസമ്പൂർണമായ നിന്റെ കാരുണ്യത്താലെന്റെ നാഥ അസംഖ്യങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ നിന്റെ സകലാചരങ്ങളുടെയും പാപങ്ങളെ നീ മായിച്ച് ഉത്തമനായുള്ളോവേ ദേവദോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ ആദരവാൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ എന്റെ നാഥ നിന്റെ മഹാകരുണയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധി മാത്രമുള്ള നിന്റെ സഭയുടെ പ്രജകളായ സകലാപരേതരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ ദൈവമായ കർത്താവേ അവരുടെ ശരീര ആത്മാ ദേഹികൾക്ക് നീ ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ കരുണയും മാതൃതി വാങ്ങുന്ന പനിമഞ്ഞിനെ തെളിയിക്കണമേ കർത്താവി കർത്താവും മഹത്വത്തിന് ആദരവായ മനുഷ്യാതമ്പുരാരേ ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കണമേ കർത്താവേ ഞങ്ങൾക്ക് ഉത്തരമറിയണമേ ഞങ്ങൾ ഉണക്കാഴുന്നേ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണമേ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ ദൈവം നമ്പുരാനേ നിന്റെ കാരുണ്യത്താൽ സകല കാഠിന്യമേറിയ ശിക്ഷകളും ദയാപൂർവ്വം ഞങ്ങളിൽ നിന്ന് തടുത്തു മാറ്റിക്കളയണമേ കർത്താവേ അരിശത്തിന്റെ വഴികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം നിരോധിക്കണമേ സമാധാനപ്രിയന്മാരായ ആളുകൾക്കായുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കണമേ നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രസാദകരവുമായ ക്രിസ്തീയാന്ത്യം ഞങ്ങൾക്ക് നീ സൗജന്യമായി നൽകണമേ നല്ലൊരവസാനത്തിന് ഞങ്ങളെല്ലാവരെയും അർഹരാക്കി തീർക്കണമേ ഞങ്ങൾ നിനക്ക് സ്ത്രീ സ്തോത്രം സമർപ്പിക്കുന്നു പരിഭ്രമിക്കുകയും തന്റെ ദർശനത്തിൽ ആത്മീയർ ചഞ്ചലപ്പെടുകയും ചെയ്യുന്ന ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും അധികാരികൾക്ക് ഭയങ്കരനുമായുള്ളവേ തിരുമുമ്പാകെയും ഞങ്ങൾ വന്നിച്ച് നിന്റെ ദൈവത്വത്തോട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു വിശുദ്ധാശ്രമപ്പയന്മാരുടേതായി ശുശ്രൂഷിക്ക് ഞങ്ങളെ നീ അർഹരാക്കി തീർക്കുകയും നിന്റെ ദൈവത്വത്തിന്റെ വന്യരഹസ്യങ്ങളിൽ ഞങ്ങളെ നീ സംബന്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നുവല്ലോ ഞങ്ങൾ തിരുവുമ്പാകെയും നിന്റെ വിശുദ്ധ ബലിപീഠത്തിന്റെ സന്നിധിയിലും വിശുദ്ധമായി നിന്നുകൊണ്ട് നിന്റെ ആത്മീയ മേശമേൽ വെടിപ്പോടെ ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ വേണ്ടി നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് പാപപരിഹാരം നൽകണമേ നിന്റെ വിശുദ്ധ രൂഹായേച്ച് ഞങ്ങളുടെ മുമ്പാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ അപ്പത്തെയും വീഞ്ഞിനെയും ശുദ്ധീകരിക്കണമേ നിർമ്മലമായ സുഗന്ധപരികൾ നിനക്ക് ഞങ്ങൾ അർപ്പിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിർമ്മലമാക്കുകയും ഞങ്ങളുടെ മനസ്സുകളെയും ചിന്തകളെയും ശുദ്ധീകരിക്കുകയും സകല പാപമാലിന്യങ്ങളും ഞങ്ങളിൽ നിന്ന് തുടച്ചുകളയുകയും ചെയ്യണമേ നിന്റെ പരിശുദ്ധന്മാർക്കായി നീ വാഗ്ദാനം ചെയ്തിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഞങ്ങളും അർഹരായി ഭവിക്കണമേ അവരുടെ കൂട്ടത്തിലും അവരുടെ ഇടയിലും നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ അവിടുത്തെ ശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ
ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദിവ്യജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് ഈ വന്ദി പിതാവിന്റെ പ്രാർത്ഥനയേറ്റുകൊള്ളേണം. ശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടിതാവായ സത്യമുള്ള ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവാലോകങ്ങൾക്ക് മുമ്പേ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞങ്ങളെ രക്ഷയ്ക്കും വേണ്ടി തിരുമനസ്സായ പ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി പരിശുദ്ധ റുഹായിൽ നിന്നും ദൈവമാതാവായി വിശുദ്ധ കന്യകമറിയാമിൽ നിന്നും ശരീരമായി തീർന്നു മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ടു കഷ്ടത അനുഭവിച്ചു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറേറി തന്റെ പിതാവിന്റെ വലത്തുവാതിരിക്കുന്നവരും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും പിരിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിലും ഞങ്ങൾ സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് ഉറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നിബിയന്മാരും ശ്ലീഹന്മാരും മാത്രം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള ഏകറൂഹായിലും കാതോലികവും സ്ലൈഹികവുമായ ഏക വിശുദ്ധ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപാമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമാകുന്നു ഞങ്ങൾ ഏറ്റുപറഞ്ഞ് മരിച്ചുപോയവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. സമയം
കരുണാസാമയം ഉന്നത പദവി ശാശ്വത സമാധാനവും അഭേദ്യമായ ശാന്തതയും ശിഥിലമായി പോകാത്ത സ്നേഹവും പ്രദാനം ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ബാർഗ്മോ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനോന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കി. കൊടുക്കപ്പെട്ടിരിക്കുന്ന പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ ദൈവവുമേ നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. കർത്താവേ നിന്നിൽ നിന്നും അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനായി വിശ്വാസപൂർവ്വം തലകുനിച്ചുകൊണ്ട് നിൽക്കുന്നവരെ സമാധാന പാലകർക്കായി അവിടെ നിന്ന് ഒരുക്കി വച്ചിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സ്തോത്രബലിയുടെ മാധ്യസ്ഥം മൂലം ഞങ്ങൾ പാപജനകമായ വികാരങ്ങൾക്ക് വിദൂരസ്ഥരും നിന്റെ രാജ്യത്തിൽ സമീപസ്ഥരും ഭവനാവകാശികളുമായി തീരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ബറക്മോർ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് ഈ വന്നിപിതാവിൻ്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വയ്ക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായി കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ളവരെ സകലത്തിൻ്റെയും ഉടയവനായ ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും വണയ്ക്കുന്നു. ഈ കുർബാന കരുണയും സമാധാനവും ബലിയും സ്തോത്രവുമാകുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും എന്റെ വാത്സല്യ സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നുമെന്നാളുമുണ്ടായിരിക്കും.
ആനന്ദിക്കട്ടെ അമ്മീന അവിടുത്തെ ആത്മാവോടുകൂടെയും ഉണ്ടായിരിക്കട്ടെ ഈ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ശിഖാതമ്പുരാനെഴുന്നള്ളി വസിക്കുന്ന മേൽപ്പെട്ട സ്ഥാനത്തായിരിക്കണം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായി ഇരിക്കുന്നു ഭയഭക്തിയോടെ നമുക്ക് നമ്മുടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം ഭയത്തോടുകൂടെ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് യുക്തവും ന്യായവുമാകുന്നു അനാദ്യന്ത ചിന്തയുടെ ശ്രേഷ്ഠതയാകുന്ന ആത്മീയരും അദൃശ്യരുമായ സ്വഭാവങ്ങളോട് ഒരുമിച്ച് തൃത്വമായ കീർത്തനങ്ങളോടുകൂടെ നിന്റെ പ്രത്യേകതകളെ ഞങ്ങൾ വർണ്ണിക്കുമാറാകണമേ ദീലോയ്തോ നാരേ സ്കാദോ മറീന എന്റെ സ്തുതികളാകാശ ഭൂമിയെ നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവന് വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി പഴയതിനെ വായിച്ചു കളയുന്ന പുതിയ നിയമത്തെ നിർവഹിക്കുവാൻ തനിക്ക് തിരുവുള്ളം തോന്നിയപ്പോൾ രക്ഷാമർമ്മമടങ്ങിയിരിക്കുന്ന പുളിപ്പുള്ളാപ്പമെടുത്തു പിതാവിന്റെ സന്നിധിയിലേക്ക് ദൃഷ്ടി ഉയർത്തി സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് ഇത് വാങ്ങി ഉപയോഗിച്ചുകൊള്ളീൻ ഇത് പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി ഭക്ഷിക്കുവാനായി എന്നെ അനുഗമിക്കുന്ന സകല വിശ്വാസികൾക്കും വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു എന്നരുൾ ചെയ്തു ജീവന്റെ കാസായം എടുത്ത് സ്തോത്രം ചെയ്ത് വാഴ്ത്തി ശുദ്ധീകരിച്ച് പങ്കാളികളായവരെ ഏൽപ്പിച്ച് എല്ലാവരും അതിൽ സംബന്ധിക്കുവാൻ കൽപ്പിക്കുകയും പാപമോചനത്തിനും നിത്യജീവനും വേണ്ടി നിർമ്മല മനസാക്ഷിയോടെ അത് ഉപയോഗിക്കുമ്പോൾ അത് പാനം ചെയ്യുന്നവർക്ക് തന്മൂലം രക്ഷയുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തു ബോധനത്തിനും സമാശ്വാസനത്തിനും പുറമേ ഈ കൂതാശ നിങ്ങൾ അനുഷ്ഠിക്കുമ്പോഴെല്ലാം ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തിന്റെയും പുനരുത്ഥാനത്തിന്റെയും ഓർമ്മയെ അനുഷ്ഠിച്ചുകൊള്ളീൻ എന്നവരോട് മുൻകൂട്ടി കൽപ്പിച്ചരുളി ചെയ്തു ദാമോദോസേനോ ഞങ്ങൾ
ഞങ്ങളുടെ കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ എഴുന്നള്ളത്തിനായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ കരുണ ഞങ്ങൾ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കണമേ. നിന്റെ ജനനം ചലാകർമ്മം മാമോദീസ കുരിശാരോഹണം കബറടക്കം പുനരുത്ഥാനം സ്വർഗാരോഹണം ഇവയൊന്നും ഞങ്ങൾ വിസ്മരിക്കുന്നില്ല. സകല മനുഷ്യരെയും ആരാധകന്മാരെയും ഏകരംഗ സ്ഥലത്തിർത്തി ഉത്തമന്മാർക്കും ദുഷ്ടന്മാർക്കും യഥാർത്ഥമായ പ്രതിഫലം നൽകുന്ന മഹാപ്രഭാവത്തോടുകൂടിയ നിന്റെ വരവിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയും ചെയ്യുന്നു. തന്മൂലം നിന്റെ സഭയും നിന്റെ ഇടവകയും നിന്നോട് നീ മുഖാന്തരം നിന്റെ കൂടെ നിന്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പശ്ചാത്താപപൂർവം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സർവശക്തിയുള്ള പിതാവാ ദൈവമേ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ദൈവമായിർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളവേ ദേതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. പാർക്കുമോരന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ള പരിശുദ്ധ റൂഹ സ്വർഗമാകുന്ന മേലുള്ള ഉയരങ്ങളിൽ നിന്ന് പ്രതാപത്തോടുകൂടി ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കൃപാനമേൽ പൊരുന്നി ആവസിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴിക എത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതുമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിപ്പീ. ഞങ്ങളെല്ലാവരോടും കൂടെ സമാധാനവും ഞങ്ങൾക്കെല്ലാവർക്കും സംപ്രീതിയും ഉണ്ടാകണമേ. എന്നോടോ നീ ഉത്തരമരുളണമേ. കർത്താവേ എന്നോടോ നീ ഉത്തരമരുളണമേ. കർത്താവേ എന്നോടു നീ ഉത്തരമരുളിച്ചെയ്ത നല്ലവനെ ദൈവമുണ്ടായി അടിയങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. അദൃശ്യമായും ഇറങ്ങിയാവസിച്ച് ഈ അപ്പത്തെ ജഡധാരണം ചെയ്ത ശരീരമാക്കി തീർക്കുമാറാകണമേ. കാസായ ഗോപുരത്തായുടെ മുകളിൽ ചൊരിയപ്പെട്ട രക്തവുമാക്കി തീർക്കുമാ. കാരുണ്യവാനേ ഞങ്ങൾക്കും ഇതിൽ സ്പർശിക്കുന്ന സകലർക്കും ഇത് പാപുരിഹാരപ്രദവും കടച്ചുകെട്ടുകളെ കീറിക്കളയുന്നതും ഭാവി ലോകത്തിൽ സ്വർഗരാജ്യത്തിൽ അനാദ്യന്ത ജീവിതം അവകാശപ്പെടുത്തി തരുന്നതുമായി ഭവിക്കുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോവബു കുലസ്മാലവൽമീ. ആമീൻ. ബറക്മോറിന്നീ ആയുഷ്കാലത്തും നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ നിലനിർത്തപ്പെട്ട് പോരുന്ന നമ്മുടെ പാത്രിയർക്കീസായ
മോറാൻ മോർഗിനാത്തിയോ സഫ്രീം ദിവ്യന് വേണ്ടിയും നമ്മുടെ ശ്രേഷ്ഠ കാതോലിക്കോസ് തോമസ് പ്രഥമന് വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ആബുന്നോർ തീമോത്യോസിന് വേണ്ടിയും ഈ വന്നിപിതാവ് ആബുന്നോർ സ്താത്യോസിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സകല എപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും ശ്രേഷ്ഠവും ഭയങ്കരവും പരിശുദ്ധവുമായി സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. കുറിയേലേ, നിന്റെ ആടുകളെ ചിന്തിക്കളയുവാൻ ഉദ്യമിക്കുന്ന കുഞ്ഞാടുവേഷധാരികളായ ഉഗ്രയൻ നായ്ക്കളെ വേഗത്തിൽ നശിപ്പിച്ച് മായിച്ചേകളയും ആറാങ്ങണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകൂല നിന്നെ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടി ഈ നായകനും ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസ്സാരം ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായി ഞങ്ങളുടെ സഹോദരങ്ങൾ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശ്വസഭയുടെ മക്കളാവുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യോ ഐക്യവും അഭിവൃദ്ധിയും ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃത്തുമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, അസാധ്യ കാര്യങ്ങൾ നിനക്ക് എളുപ്പവും വിഷമാസംഗതികൾ നിനക്ക് നിഷ്പ്രയാസങ്ങളും നീ സകലത്തിലും ശക്തിയുള്ളവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബുകൂല സ്വാൻ വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ ചെളവണ്ണാർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരൻ വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സംഘവും സുഹൃത്തുമുള്ള തീരുവാനായിട്ട് കർത്താവിനെ നാം പ്രാർത്ഥിക്കണം. അവർക്ക് നീ സഹായഹസ്തം നീട്ടിക്കൊടുക്കുകയും നിന്റെ വലതുകൈയുടെ സഹായം അവർക്ക് ഒഴുക്കിക്കൊടുക്കുകയും ചെയ്തിട്ട് അവർ നിന്റെ ഏകപുത്രന്റെ ശ്രീവായുടെ ഉഗ്ര ശത്രുക്കളുടെ നേരെ വിജയികളും ശ്രേഷ്ഠനുമായി കാണപ്പെടുവാനിടയാകണമേ. അവനോടുകൂടെ നിനക്കും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യമാകുന്നു. ഹോശോ വബുകൂല അവളോടുകൂടെ പരിശുദ്ധന്മാരാധിപ്യന്മാരെയും പ്രശ്നക്കാരായ സ്ത്രീയന്മാരെയും ഏകന്യസ്ഥന്മാരെയും സഹോദരന്മാരെയും മോദ്യാന്മാരെയും ഭാഗ്യവാനും തന്റെ യജമാനും മുന്നോട്ടക്കാരനുമായ മോഹിവാനോ മമതോനായും ക്ഷമാശന്മാരും പ്രധാനിയും സഹോദരന്മാരും മുമ്പനും പരിശുദ്ധനും മാതൃണനുമായ മോർ സെഫാനോസിനെയും സ്ത്രീയന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ട മോർ പത്രോസിനെയും മോർ പൗലോസിനെയും നമ്മുടെ കാവൽ പിതാവായ മോർ തോമസ് ശ്ലീഹായെ ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന മുഖോട്ടിയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ദൈവം നമ്പരാനേ, നിന്റെ വത്സലന്മാരുടെ പാർശ്വങ്ങളിൽ മറയ്ക്കപ്പെടുവാനും അവരുടെ ഗണങ്ങളിൽ ചേർക്കപ്പെടുവാനും അവരുടെ അണികളിൽ ക്രമീകരിക്കപ്പെടുവാനും
അവരുടെ കൂട്ടത്തിൽ അവരുടെ ഇടയിൽ നിന്നുകൊണ്ട് അവരെ പോലെ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. പോഷവഭു കുലസ്മാൻ നീതിമാന്മാരും അല്പാന്മാരും ശുദ്ധിക്കപ്പെട്ടവരും ദൈവത്തെ ദർശിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഓർശ്ലേമിന്റെ ഒന്നാമത്തെ പ്രധാന ആചാര്യനും പുണ്യവാനും സ്നേഹായും സഹതായുമായ കോപം ഇഗ്നാതിയോസും ഡിമീസും ദിവനാസിയോസും അത്താനാസിയോസും യൂലിയോസും ബെസേനിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും ദീമോത്തിയോസും ഫീനക്സിനോസും മന്ദീമോസും ഇവാനിയോസും വചനമായ ദൈവം ശരീരിയായി തീർന്നു എന്ന് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപനവുമായ പ്രസിദ്ധനായ മോർക്കുറീനോസും സുറിയാനിക്കാരുടെ കിരീടവും ദൈവത്തിന്റെ പരിശുദ്ധ സഭ മുഴുവനെയും വിവേകമുള്ള വായും തോണും അൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയാർക്ക് സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവാമോറിയാക്കോ പ്രധാനായും മൊറഫ്രയും മോറിയാക്കോപം മോർസഹാക്കും മോർബാനായി ദുഃഖിതന്മാരെ തലവനായ മോർബെസോമോയും ഞങ്ങളുടെ പിതാക്കന്മാരെയും ചൊവ്വുള്ളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾ കേൾപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ള എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. അബദ്ധരഹിതമായ അവരുടെ തത്വോപദേശങ്ങളിൽ ഞങ്ങൾ സ്ഥിരീകരിക്കപ്പെടുകയും ആ പിതാക്കന്മാരുടെ മാതൃകയിൽ ഉറപ്പിക്കപ്പെടുകയും ചെയ്തിട്ട് അവരുടെ പങ്കിനും പിന്തുടർച്ചാവകാശത്തിനും അവരുടെ കൂടെ ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ. അവരുടെ കൂട്ടത്തിൽ അവരെ പോലെ ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നു ചേർന്നവരായി ഈ പരിശുദ്ധ മക്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ കരുണകൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മെയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം ആന്തരീയ മഹാസർപ്പത്തിൽ നിന്ന് നീ മൂലം അവർ രക്ഷ പ്രാപിക്കുകയും നാശച്ചൂഴിയിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുകയും വിനാശത്തിന്റെ പൂഴിയിൽ നിന്ന് വെടിപ്പാക്കപ്പെടുകയും ചെയ്തിട്ട് അവർ വീര്യത്തോടെ എഴുന്നേറ്റ് നിന്റെ ഏകജാതന്റെ നന്മയെ കീർത്തിക്കുമാറാകണമേ.
അവൻ മൂലം ഞങ്ങളും അവരും കരുണയും പാപമോചനവും പ്രാപിക്കുവാൻ വേണ്ടി അവനിൽ തന്നെ ഞങ്ങളും ശരണപ്പെടുന്നു. ദുമേ തോലാസേ ഒപ്ലാൻ വൽഹോ ദൈവമേ, സത്യവിശ്വാസത്തോടുകൂടെ ഞങ്ങൾ വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെ നീ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തേണമേ. മനസ്സോട് മനസ്സുകൂടാതെയും അറിവോടറിവൂടാതെയും നിന്റെ തിരുമുമ്പിൽ ഞങ്ങളോ അവരും ചെയ്തു പോയിട്ടുള്ള പിഴകളെ ക്ഷമിക്കണമേ. രണ്ടാമത്തെ സൃഷ്ടിയിൽ നവീനരായി ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ നിന്നാൽ നവീകൃതരായി ഞങ്ങളെ ഒരുപോലെ നിന്റെ ആത്മീയ ദർശനം മൂലമുള്ള പുഷ്ടിക്ക് അർഹരാക്കി തീർക്കണമേ. തന്മൂലം മറ്റുള്ളവയാണെന്ന പോലെ കുർബാന വഴിയായും സകലത്തിലും ബഹുമാന്യവും അനുഗ്രഹീതവുമായ അങ്ങയുടെ നാമവും ഞങ്ങളുടെ കർത്താവായ യേശു മിശിഹായുടെയും അവിടുത്തെ പരിശുദ്ധ റൂഹായുടെയും നാമങ്ങളും മഹത്വീകരിക്കപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്യുവാനിടയാകണമേ. ഹോഷോ തന്റെ നാമം ഇരുന്ന പ്രകാരം തന്നെ ഇരിക്കുകയും തലമുറ തലമുറയായി സകല തലമുറകൾ വരെയും ലോകാലോകങ്ങളോടും സ്ത്രീ ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വലിയവനും നമ്മുടെ രക്ഷകനുമായ നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ എന്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. അൻപോടെയോനി നിൻവാദി ബാർക്കുമോ ലമൊറിയോ
നിന്നെ സ്തുതിക്കുവാൻ വേണ്ടി നിർമ്മിതമായിരിക്കുന്ന ഞങ്ങളുടെ സംസാരവയവത്തെ അവിടുന്ന് ജലിപ്പിക്കുകയും ഞങ്ങളിൽ അങ്കുരിക്കുന്ന വികാരങ്ങളെയും ചിന്തകളെയും വിഭ്രാന്തികളെയും ആലോചനകളെയും അവിടുന്ന് നിയന്ത്രിക്കുകയും ചെയ്യണമേ. നിന്റെ ഏകജാതന്റെ ഉപദേശത്തെ രാഗ നൈർമല്യത്തോടുകൂടെ ഹൃദയപൂർവം ഇപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ച് പറയുന്നു. ആകാശങ്ങളിലുള്ള ഞങ്ങളുടെ ബാവ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പമെന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കാരുണ്യവാനേ, ഞങ്ങൾക്ക് ദോഷവും നഷ്ടവും വരുത്തുന്ന സകലത്തെയും ഗുണവും ലാഭവും നൽകുന്നവയായി വേഗത്തിൽ ഞങ്ങൾക്ക് വ്യത്യാസപ്പെടുത്തി തരുമാറാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. ഓശോ അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. അറിയുമോറണക്കപ്പെട്ട ഈ വിശുദ്ധ രഹസ്യങ്ങൾ കൈക്കൊള്ളുന്നതിന് മുമ്പ് വീണ്ടും കാരുണ്യവാനായ കർത്താവിന്റെ മുമ്പാകെ നാം തലകുനിക്കണോ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായുള്ളവേ, നിന്റെ തിരുമുമ്പാകെ ഞങ്ങൾ തലകുനിക്കുന്നു. തങ്ങളുടെ തലകളെ കൊളുത്തു പോലെ കുനിച്ച് നിന്റെ സ്വർഗീയ കിരണങ്ങൾ പ്രാപിക്കുവാൻ വാഞ്ചിച്ചുകൊണ്ട് നിൽക്കുന്ന നിന്റെ ജനത്തെ നിന്റെ വിശുദ്ധ രഹസ്യങ്ങളിൽ സംബന്ധിക്കുവാൻ യോഗ്യരാക്കി തീർക്കുകയും നിന്റെ രാജ്യത്തിൽ നിന്റെ കൂടെ ആനന്ദമനുഭവിക്കുവാൻ ഒരുക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയുള്ളതും മഹത്വമുള്ളതും സൃഷ്ടിയല്ലാത്ത സ്വയംഭൂവും അനാദിന്യവും മന്യവും സാരാംശത്തിലൊന്നായിരിക്കുന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും എൻ്റെ വാത്സല്യ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരോടും കൂടെ ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ. ഭയത്തോടും മിറയലോടും കൂടി നാം സൂക്ഷിക്കണം. കർത്താവേദയതോ നീ ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഈ വിശുദ്ധതകൾ വിശുദ്ധന്മാർക്കും വെടിപ്പുള്ളവർക്കും മാത്രം നൽകപ്പെടുന്നു. പരിശുദ്ധനായ പിതാവും പരിശുദ്ധനായ പുത്രനും പരിശുദ്ധനായ ഗൃഹായുമില്ലാതെ പരിശുദ്ധനില്ല. ഒന്നായിരിക്കുന്ന പിതാവിന് പുത്രനും ജീവനുള്ള പരിശുദ്ധ ഗൃഹായിക്കും എന്നേക്കും സ്തുതി. മനോഗണത്താൽ
പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ തിരുമേനിയുടെ അമൂല്യമേറിയ നഷ്ടാനുഭവങ്ങൾ മൂലം ലോകത്തെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകജാതൻ നമ്മോടുകൂടെ ഉണ്ടായിട്ടുള്ളതും ഉണ്ടാകുവാനുള്ളതുമായ സകലത്തെയും പരിപൂർണമാക്കി തീർക്കുന്ന ജീവനുള്ള ഏക പരിശുദ്ധ റൂഹായും നമ്മോടുകൂടെ നമ്മുടെ കർത്താവായ ശംശീഹായുടെ തിരുനാമം ആദികാലം മുതൽക്ക് ഇന്നും എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. ആമീൻ. നാം ദൈവസുതൻ മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്നാതാദ നയവാൻമാർ പുണ്യ പേട്ടോ രും നീ ചേകുമവ കാശ്വസംസോർഗേ പുത്രൻ ദൈവം മുറിയോരാഹി ോ
ഉദഗണമേ നിൻ പ്രാർത്ഥന നീനോർമേ ബഹുമാനി ചോർഗായ സ്തോമൻ ഗാലോസ് കുറിയലായി ഭാഗ്യം ശ്രീഹർഗും ഭാഗ്യം സഹദേർഗും പുനരുദ്ധാനദിനെ ബാർക്കുമോ കംഷിച്ചൊരു സഹദേ ഉന്നത പദമേറി മുറിയോ റഹിമിലിനുമതന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോടായി അടികളെയും തൻ കോപത്തിൻ പടികളെയും മായിച്ചീടപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേലൂയ്യ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യോ പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹാലേലൂയ്യ പൂക്കുന്നിതു വയലിൽ പൂ ചെടി പോലെ പാറക്കുമോ മെൻവോലം വാദാമൽവോലം ഒൽമീനാവി ശരണതാലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൽ ജീവാസ്വരമതുണർത്തണമേ ഗബറിനുദ്യാന ഉയരേകുന്നോൻ രാജാവുയരത്തിൽ നിന്നെഴുതള്ളി ജീവൻ മൃതരാമിവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്ന് അവരവരുയരോടെഴുന്നേറ്റു ഉയരേകുന്നിൻ നിന്നെ സ്തുതി ചെയ്തിടുന്നു ബാറക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ച് ചെന്റെ തമ്പാനം ചെയ്യോൻ പാതാളത്തിൽ പോകാനായി വീണാം ഞാൻ എന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ടു മരിച്ചതു ഞാൻ എന്നും കർത്താം തന്നരുളിനു മഹത്വം മുറിയോറാകെ മേലയിനു വാദാറേ മരമാതിനുയരേ കർത്താവേ മെൻവോലം വൽദർ ദോർലേ ശുഭത്തോ ഹല്ലേലൂയ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനും ഞങ്ങളുടെ പുനരുദ്ധാനത്തിനും ഞങ്ങളുടെ വർഗത്തിന്റെ നിത്യമായ പുതുക്കത്തിനും വേണ്ടി ഇനിയും വരുവാനിരിക്കുന്നതിനുമായ ദൈവോത്ര പാപപരിഹാരം നൽകുന്ന ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിന്റെ ദാസീദാസന്മാർക്കായി പാപപരിഹാരം ഇറങ്ങുമാറാകണമേ ദൈവമായ കർത്താവേ കാണപ്പെടുവാൻ പാടില്ലാത്ത അവിടുത്തെ വലതുകരം നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ പരിമോചനത്തിനും ഞങ്ങൾ കർത്താവും നിത്യദൈവമായുള്ളവേ തിരുമുമ്പാകെയുള്ള മോപ്രസന്നതയ്ക്കും വേണ്ടി വിലയേറിയ നിന്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുവാൻ പ്രതീക്ഷയോടെ നിൽക്കുന്ന ഈ നിന്റെ ആരാധകരുടെ സംഘത്തെ നീ വാഴ്ത്തണമേ വഹിച്ചിരിക്കുന്നവരുടെ മേലും ഇവയെ നൽകുന്നവരുടെ മേലും ഇതിനെ കൈക്കൊള്ളുന്നവരുടെ മേലും ഇതിൽ സമ്മതിക്കുന്നവരുടെ മേലും പരിശ്രമിച്ച് സമ്മതിപ്പാനിരിക്കുന്നവരുമായ എല്ലാവരുടെ മേലും നമ്മുടെ മേലും നമ്മളുടെ വാങ്ങിപ്പോയവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നാളും ഉണ്ടായിരിക്കട്ടെ ഉണ്ടാകട്ടെ നല്ലോർമ നാദാ നിന്നോട് ജനനിയാ
ബസലോസയോലെ സഹോദരങ്ങളെ, കർത്താവിന്റെ പാപപരിഹാരം നൽകുന്ന ഈ പരിശുദ്ധ യാഗപീഠത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചിരിക്കുന്ന വാഴ്വുകളോടും യാത്രാവർഷങ്ങളോടും കൂടെ ശുദ്ധമുള്ള ആതൃത്വത്തിന്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കുമായി നിങ്ങളെ ഞാൻ ഭരമേൽപ്പിക്കുന്നതായി ഈ സമയത്ത് നിങ്ങൾ സമാധാനപൂർവ്വം പോകുവിൻ. ദൂരസ്ഥരോടുകൂടെ സമീപസ്ഥരും ജീവനുള്ളവരോടുകൂടെ മരിച്ചുപോയവരും നമ്മുടെ കർത്താവിന്റെ ജയമുള്ള ശ്ലീമായ രക്ഷിക്കപ്പെട്ടവരും പരിശുദ്ധ മാമോദീസായുടെ റശ്മിയാൽ ഉപദ്രവത്തിൽപ്പെട്ടവരുമേ, ഈ അത്രത്വം നിങ്ങളുടെ കടങ്ങളെ പരിഹരിക്കും, നിങ്ങളെ തെറ്റുകളെ ക്ഷമിക്കും. നിങ്ങളിന്ന് വാങ്ങിപ്പോയിരിക്കുന്നവരുടെ ആത്മാക്കൾക്ക് നിത്യദീൻ കൂടാരങ്ങളിൽ വിശ്രമവും ആശ്വാസവും നൽകുകയും ചെയ്യും. ആമേൻ. ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ, നിങ്ങളുടെ പ്രാർത്ഥന മൂലം കരുണയും കൃപയും പ്രാപിപ്പാൻ സംഗതിയാകട്ടെ. നിങ്ങളോ സന്തോഷിച്ച് ആനന്ദിച്ച് സമാധാനപൂർവം പോകുവിൻ. നാളെ തോറുമുള്ള പ്രാർത്ഥനകളിൽ ഞങ്ങളെയും ഓർക്കുകയും ചെയ്യുവേ. അവിടുത്തെ കുർബാന അംഗീകരിക്കുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യും. കുറിയലായി സോൻ, കുറിയലായി സോൻ, കുറിയലായി സോൻ, മൊറാൻ ശ്രാഹമേലാൻ, മൊറാൻ ശ്രാഹമേലാൻ, മൊറാൻ രാഹമേലാൻ, ശുഭോലോക് മൊറാൻ, ശുഭോലോക് മൊറാൻ, ശുഭോലോക് സബ്രോലം പാറക്കുമോ, പാറക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ തന്റെ കരുണയും മനോഭാവം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമീൻ. ഈ അനുഗ്രഹീത ഇടവകയുടെ വികാരി അത്രയും ബഹുമാനപ്പെട്ട സോബിനച്ചൻ, ബഹുമാന്യരായ ശമ്മാശന്മാർ, കർത്താവിൽ പ്രിയപ്പെട്ടവരെ, പെന്തിക്വസ്തി പെരുന്നാൾ കഴിഞ്ഞ് ഒന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി പിതാക്കന്മാർ നമുക്ക് ക്രമീകരിച്ചു തന്നിരിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ഇവിടെ രണ്ട് തരത്തിലുള്ള ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ കാണുകയാണ്. ഒന്ന് ദ ഫുഡ് വിച്ച് പെരീഷസ്, രണ്ടാമതായിട്ട് ദ ഫുഡ് വിച്ച് എൻഡ്യൂഴ്സ്. ഒന്ന് നശിച്ചു പോകുന്ന ആഹാരം, രണ്ടാമത് നശിച്ചു പോകാത്ത ആഹാരം. ആറാമത്തെ അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ യേശു തമ്പുരാൻ 5 അപ്പവും 2 മീനും വർദ്ധിപ്പിച്ച് അനേകായിരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന സംഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യേശു തമ്പുരാനെ ഒരു പ്രവാചകൻ എന്ന രീതിയിൽ അനേകർ വിശ്വസിക്കുകയാണ്. ചിലരാകട്ടെ അവൻ ഒരു രാജാവായി തീരണമെന്ന് ആഗ്രഹിച്ച് നിർബന്ധിച്ച് അവനെ ഒരു രാജാവാക്കുവാൻ വേണ്ടി ശ്രമം നടത്തുന്നു. ചിലരാകട്ടെ തങ്ങൾക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചിട്ട് യേശു തമ്പുരാനെ പിന്തുടരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്നു കർത്താവ് അവരുടെ സ്വാർത്ഥതയെ തിരിച്ചറിഞ്ഞ് 6:27 നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ നശിച്ചു പോകുന്ന ആഹാരത്തിനകത്തല്ല നിത്യജീവന് വേണ്ടിയുള്ള ആഹാരത്തിനായിട്ട് പരിശ്രമിപ്പിൻ എന്ന്. അവർക്ക് അപ്പം തിന്ന് തൃപ്തി അടഞ്ഞാൽ മതിയായിരുന്നു. അതുകൊണ്ട് അവർ നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി കർത്താവിൻ്റെ പിന്നാലെ പിൻപറ്റുകയാണ്. ഈ ജനവിഭാഗത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഇതാ നശിച്ചു പോകാത്ത ആഹാരം, അല്ലെങ്കിൽ നിത്യജീവന്റെ ആഹാരം, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിപ്പിൻ എന്ന്. തുടർന്ന് പറയുകയാണ്, മനുഷ്യപുത്രൻ നിങ്ങൾക്ക് അത് തരും. കൂടുതൽ ഭാഗത്തേക്കൊന്നും വിശദമായി പോകുന്നില്ല, ഈ ഒരു ചിന്ത മാത്രം പങ്കിട്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഒന്നാമതായിട്ട്
നമുക്ക് ചിന്തിക്കേണ്ടത് ദ ഫുഡ് വിച്ച് പെരിഷസ്, നശിച്ചു പോകുന്നതായ ആഹാരം. നമ്മൾ ഭക്ഷിക്കുന്നത് ദഹിച്ചു പോകും, അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വിശക്കുന്നത്. വീണ്ടും വിശക്കുമ്പോൾ നമ്മൾ വീണ്ടും ഭക്ഷിക്കണം. അങ്ങനെ ജീവിതത്തിൽ നശിച്ചു പോകുന്നത് പലതുമുണ്ട്. മനുഷ്യന്റെ ജ്ഞാനം, സന്തോഷം, ആനന്ദം, ധനവും പ്രതാപവും എല്ലാമെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നശിച്ചു പോകും. അതുകൊണ്ടാണ് നമ്മളിപ്രകാരം ഒരു പദ്യം ചൊല്ലി കേട്ടിട്ടുണ്ട്. മാളിക മുകളിൽ ഏറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കേറ്റുന്നതും ഭവാൻ എന്ന്. അപ്പോൾ മനുഷ്യന് ജീവിതത്തിലെ ഉയർച്ചയും താഴ്ചയും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ഉയർച്ചകളും താഴ്ചകളുമൊക്കെ നശിച്ചു പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് ധനവാനായിരിക്കുന്നവൻ നാളെ ദരിദ്രനായി തീരുന്നു. ഈ നാളുകളിൽ ഈ രോഗത്തിന്റെ വ്യാപനം മൂലം വിദേശത്തും സ്വദേശത്തുമുള്ള അനേകർക്ക് ജോലി നഷ്ടപ്പെട്ടു. അവരുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിച്ചിരുന്നതായ ആഗ്രഹങ്ങളും താല്പര്യങ്ങളുമൊക്കെ എല്ലാം അസ്തമന സാഹചര്യത്തിലേക്ക് ആയിത്തീർന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹിക്കപ്പെട്ടവരെ, നശിച്ചു പോകുന്ന ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ജനവിഭാഗത്തെ നോക്കിക്കൊണ്ടാണ് കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുന്നത്. നശിക്കാത്ത ആഹാരം, നിത്യജീവന് വേണ്ടിയുള്ള ആഹാരം, അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിപ്പീനെന്ന്. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ രണ്ട് വ്യക്തികളെ കാണുന്നുണ്ട്. 1 മാർത്ത, 2 മറിയാം. മറിയാം കർത്താവിന്റെ പാദത്തിങ്കിൽ ഇരുന്നു കൊണ്ട് അവന്റെ വചനം കേട്ടു. നിത്യജീവന്റെ ഭക്ഷണം, ദ ഫുഡ് വിച്ച് എൻഡ്യൂഴ്സ്. എന്താണ് പ്രധാനമായിട്ട് നിത്യജീവന്റെ ഭക്ഷണം? ദൈവവചനമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്ലീഹന്മാരെ കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്, ജാതികളിടയിൽ ഭൂതല സീമയതോളം നല്ല എവങ്കേലിയോൻ അവർ പ്രഘോഷിച്ചു. നിത്യജീവന്റെ ആഹാരം അത്രേ. പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരായ അപ്പോസ്തോലന്മാർ ലോകം മുഴുവനും അവർ വിഭജിച്ച് നൽകിയത്. ദാവീദ് ദൈവവചനത്തെ കുറിച്ച് പറയുന്നുണ്ട്, അത് തങ്കത്തേക്കാൾ മോഹിനിയവും തേൻകെട്ടയേക്കാൾ മാധുര്യമുള്ളതുമാകുന്നു. സങ്കീർത്തനം 19:10. യിർമ്യാ പ്രവാചകനാകട്ടെ രുചിയേറിയതായ ചുരുളുകളെ കുറിച്ച് ദൈവവചനത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രവചിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ നശിച്ചു പോകാത്ത ആഹാരത്തിനായിട്ട് നമ്മൾ അധ്വാനിക്കണം. യേശുവിന്റെ വചനം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്ക്, എന്റെ ഊടുവഴികൾക്ക് പ്രകാശം. ഈ നാളുകളിൽ ദൈവവചനത്തിന് കൂടുതൽ സ്ഥാനം നൽകിക്കൊണ്ട്, കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ജീവിതം നയിക്കുവാൻ നമ്മൾക്കിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൽ വിശ്വസിപ്പിൻ, അവനെ അനുഗമിപ്പിൻ, അവനെ അറിയുവിൻ, അവനെ അനുസരിപ്പിൻ. ദൈവവചനം പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു അനുഗ്രഹീത ജീവിതം, ദ ഫുഡ് വിച്ച് എൻഡ്യൂഴ്സ്, ജീവിതത്തിൽ നിലനിൽക്കുന്നതായ ആ ജീവിത നിത്യജീവന്റെ ആഹാരം, അത് ഭക്ഷിച്ചുകൊണ്ട് ഒരു യാത്ര മുന്നോട്ട് തുടരുവാൻ നമുക്കേവർക്കും സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. എൻ്റെ വാക്കുകളെ ഞാൻ ചുരുക്കുന്നു. പ്രിയപ്പെട്ടവരെ, കൊറോണയുടെ വ്യാപനം വളരെ തീക്ഷ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി കേരളത്തിൽ രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു. മറ്റന്നാൾ മുതൽ ആരാധനാലയങ്ങൾ തുറക്കുവാനും അതേപോലെ തന്നെ മറ്റ് പൊതുസ്ഥലങ്ങൾ, റെസ്റ്റോറൻ്റ്, ഷോപ്പിംഗ് മാൾ ആദിയായ സ്ഥാപനങ്ങളൊക്കെ തുറന്ന് പ്രവർത്തിക്കുവാനുമൊക്കെ ഗവൺമെൻറ് അനുവാദം നൽകിയിരിക്കുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 മാസത്തോളം കാലമായി ദേവാലയങ്ങളെല്ലാം തന്നെ അടച്ചിട്ടിരിക്കുകയാണ്. എല്ലാ ദൈവമക്കളും വളരെ സംയമനത്തോടുകൂടി ഭവനത്തിലിരുന്നു കൊണ്ട് പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുകയാണ്. ഇന്നല്ലെങ്കിൽ നാളെ ആരാധനാലയത്തിൽ വന്ന് വിശുദ്ധ ആരാധനയിൽ സംബന്ധിക്കാമെന്നുള്ള ആ വലിയ ആഗ്രഹം നമ്മളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ പരിമിതികളോടുകൂടെ, നിബന്ധനകളോടുകൂടെ ആരാധനാലയങ്ങൾ തുറക്കണമെന്നാണ് ഗവൺമെൻറ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ നാളുകളിൽ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ കൽപ്പനയിലൂടെ ആരാധനാലയങ്ങളിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ എങ്ങനെ ശുശ്രൂഷകളും ഉദാശകളും ആരാധനയും ഒക്കെ ക്രമീകരിക്കണമെന്ന് ഓർമ്മിപ്പിക്കും, പ്രബോധിപ്പിക്കും. അതുകൊണ്ട് അപ്രകാരം നമുക്ക് തുടർന്ന് ദൈവസന്നിധിയിൽ ആരാധനയിൽ പങ്കുകാരായിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധ്യമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസം ഒരു പ്രിയപ്പെട്ട അമ്മച്ചി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, തിരുമേനി, ഞാൻ
എല്ലാ ഞായറാഴ്ചയും മുടങ്ങാതെ വിശുദ്ധ ദേവാലയത്തിൽ പോയി വിശുദ്ധ കുർബാന അർപ്പിച്ചു കുർബാനയിൽ സംബന്ധിക്കുകയും വിശുദ്ധ കുർബാന അനുഭവിക്കുകയും ചെയ്യുക പതിവായിരുന്നു. എന്നാൽ 3 മാസത്തോളമായി എനിക്കതിന് സാധിക്കുന്നില്ല എന്ന്, പള്ളി തുറന്നു കഴിഞ്ഞാൽ അതിന് സാധിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാഹചര്യത്തിനനുസരിച്ച് വിധേയപ്പെട്ട് നമ്മൾ മുന്നോട്ട് പോകണം. സ്നേഹിക്കപ്പെട്ടവരെ, വിശുദ്ധ കുർബാന അനുഭവിക്കുവാൻ കുറേ നാളുകളായിട്ട് സാധിക്കാത്തവരുണ്ട്. ആ സാഹചര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ടാകട്ടെ എന്ന് ഏറെ വിനയത്തോടെ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ വരുന്ന നാളുകളിൽ കൂടുതൽ പ്രാർത്ഥനയോടെ നമുക്ക് ഈ സാഹചര്യങ്ങളെ, ഈ കാലഘട്ടത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് സാധിക്കട്ടെ. രോഗത്തിൻ്റെ വ്യാപനം, അതിൻ്റെ തീക്ഷ്ണത വർദ്ധിക്കുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് പടരുവാനുള്ളതായ സാധ്യതകൾ കൂടി വരുമ്പോൾ സാമൂഹ്യ അകലം പാലിച്ച് ഗവൺമെൻറ്റും സഭാ നേതൃത്വവും നൽകുന്നതായ നിർദ്ദേശങ്ങളും അനുശാസനങ്ങളും ഒക്കെ കൃത്യമായി പാലിച്ച് ആരാധനയിൽ പങ്കെടുക്കുവാൻ ഓരോരോ ഇടവകയ്ക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഇന്നേ ദിവസം പാമ്പാടി വിശുദ്ധമർത്ഥമറിയാം ചെറിയ പള്ളിയിൽ വിശുദ്ധ ആരാധന അണയ്ക്കുവാൻ ഇടയായതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരി മണലേച്ചറ കുര്യാക്കോസ് കോറപ്പിസ്കോപ്പായോടും അതേപോലെ തന്നെ സഹവികാരിയായിരിക്കുന്ന പ്രിയപ്പെട്ട സോബിൻ ഏലിയാസ് അച്ഛനോടും ഈ പള്ളിയുടെ ചുമതലയിലുള്ള എല്ലാവരോടുമുള്ള പ്രത്യേക നന്ദി സ്നേഹവും അറിയിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഈ ദിനം ശുദ്ധ ബലി അർപ്പിച്ച് നമ്മെ അനുഗ്രഹിച്ചത് മൈലാപ്പൂർ ഭദ്രാസനത്തിന്റെ ഭദ്രാപോലീത്ത അഭിനിവിതാവായ ഐസക് മാർ ഉസ്താത്യോസ് ഭദ്രാപോലീത്ത തിരുമനസ്സുകൊണ്ടാണ്. തിരുമനസിന്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന പ്രിയപ്പെട്ട സോ